നമുക്കുള്ളതല്ല, നമ്മുടെ മക്കൾക്കുള്ളതാണ്. അതിന് അവരെ പ്രാപ്താക്കാണ് വേണ്ടത്. അതിന് കഴിയണം. നാട്ടിലേതായാലും ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഉള്ള ജോലിയൊക്കെ മന്ത്രി മുഖ്യമന്ത്രിയുടെ മക്കളും പേര കുട്ടികളൊക്കെ വാങ്ങിപ്പോയിട്ടുണ്ട്. രാജേഷിന്റെ ഭാര്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ജോലി സംഘടിപ്പിച്ചിട്ട് കേസായല്ലോ. രാജേഷിന്റെ ഭാര്യയുടെ ഫേസ്ബുക്കാണ്. ഞാൻ രാജേഷിന്റെ ഭാര്യ ആയതുകൊണ്ടാണല്ലോ പ്രശ്നം. അത് വെറും ഒരു എഗ്രിമെന്റ് അല്ലേ? നിങ്ങൾ അലയിക്കണം, ഒരു ബന്ധത്തെ പറയണം. അത് വെറും ഒരു എഗ്രിമെന്റ് അല്ലേ? അതിനാണോ എന്നെ പീഡിപ്പിച്ചത്? ഈ സാധു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ എഗ്രിമെന്റിന് ഭയങ്കര വില ഉണ്ട്. ആ ഒറ്റ എഗ്രിമെന്റാണ് നിങ്ങൾക്ക് ആ ജോലി കിട്ടിയത്, അല്ലേ? കിട്ടുമായിരുന്നു. അതിൽ പുല്ലിന്റെ വിലയുണ്ട്. പക്ഷെ ആ ഒരൊറ്റ എഗ്രിമെന്റാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയത്. ഇപ്പൊ മനസ്സിലായില്ലേ? വേദനയുണ്ട്. അനർഹമായി കിട്ടിയ ജോലി പോയപ്പോ രാജേഷിന്റെ ഭാര്യയ്ക്ക് വേദനയുണ്ട്. അർഹതപ്പെട്ടവന് പോയപ്പോഴോ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്, വായിച്ചാൽ തീരില്ല. മന്ത്രിമാര്, അവരുടെ മക്കള്, പേരക്കുട്ടികള്, എന്തിന്? നേരത്തെ ഞാൻ അങ്ങനെ വിചാരിക്കണം, ഒരു ഒരു കൊച്ചുകുട്ടി പന്തു തട്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്, കളിക്കുകയാണ് ഇവിടെ പരിപാടി നടക്കുമ്പോൾ, അവന്റെ ലോകതല്ലേ? അതുപോലത്തെ ഒരു കൊച്ചുകുട്ടിനെയും കൂട്ടിയിട്ടാണ് കേരള ഗവൺമെന്റ് മുഖ്യമന്ത്രി പോയത്. പേരക്കുട്ടിനെ കൂട്ടിയിട്ട് എന്താ യോഗ്യത? ഒരു ഗവൺമെന്റിന്റെ സകല പ്രിവിലേജും തലേ ദിവസം എന്തായിരുന്നു നാടകം? സഖാക്കള് മരിച്ചുപോയ കൊടിയേരിനെ മറന്നിട്ട് കരഞ്ഞ പിണറായി ആയിരുന്നു താരം. ഒരു മനുഷ്യൻ മരിച്ചാലെങ്കിലും അയാളത് ബഹുമാനിച്ചുകൂടെ? എങ്ങനെമാര് മരിച്ച ദിവസമെങ്കിലും അയാൾക്ക് വിട്ടുകൊടുക്കണ്ടേ? ആ മരിച്ച ദിവസത്താരാണ് നമ്മൾ പറയില്ല, കല്യാണത്തിന്റെ ദിവസം ആരാണ് താരം? പുതിയാപ്പിള അല്ല? എല്ലാവരും വന്നാൽ പുതിയാപ്പിള ചോദിക്കുക, അല്ലെങ്കിൽ പെണ്ണെവിടെ അല്ല ചോദിക്കുക. മരിച്ചാൽ ആരാ താരം? മയ്യത്താണ്, ആരായാലും നടക്കണില്ല. അവിടെ കൊടിയേരിയല്ലേ മരിച്ചത്? എന്നിട്ട് അവിടെ പോയിട്ട് കരഞ്ഞിട്ട് സീൻ ഉണ്ടാക്കിയിട്ട് ശ്രദ്ധ മുഴുവൻ. പിന്നെ ചർച്ച കൊടിയേരിയല്ല, കരഞ്ഞ പിണറായിയാണ്. പിറ്റേന്നാണ് ആൾക്കാർ ശരിക്കും കരഞ്ഞു പോയത്. ഇയാളെ കാണുന്നത് യൂറോപ്പിലാണ്, കണ്ണുനീര് തുടച്ചത് യൂറോപ്പിന്നാണ്. കാരണം ഇവിടെ നിന്ന് അതിനുള്ള കൈലേസ് ഇല്ലാന്നാ പറഞ്ഞത്. കൂടെ നോക്കുമ്പോൾ മോളുണ്ട്, കെട്ടിയോളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മളുടെ കേരളത്തിന്റെ പ്രഗത്ഭനായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുണ്ട്. എടെ എടുക്കാൻ പോയത്? ഫിൻലൻഡിൽ പോയിട്ട് പറയാൻ, വിദ്യാഭ്യാസ സൗഹൃദത്തിന് വേണ്ടിയിട്ട് പോയതാണ്. നമ്മുടെ ആയിരിക്കും ഓര് വിളിച്ചിട്ട് പോയതാണ്, നല്ല അവിടെ പോയി സൗഹൃദം പറയാൻ പോയതാണ്. ശിവൻകുട്ടി പോയിട്ട് എന്താണ് ഫിൻലൻഡിൽ നിന്ന് പഠിക്കുന്നത് അറിയാൻ ചോദിക്കുകയാണ്. ഞാൻ കണ്ടതാണ് ശിവൻകുട്ടി. ഇപ്പം ഈ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു പ്രസിദ്ധമായ കഥ ടോൾസ്റ്റോയിയുടേതാണെന്ന് എൻ്റെ ഓർമ്മ. ഒരു ചെരുപ്പുകുത്തിയുടെ കഥയാണ്. ഈ ചെരുപ്പുകുത്തി ആരെയും മുഖത്ത് നോക്കിയിട്ട് ആളെ മനസ്സിലാവില്ല. എന്നെ കണ്ടാൽ താഴേക്ക് നോക്കും, ആ ഷാജിയല്ലേ, കാരണം മൂപ്പര് ചെരുപ്പേ കാണുള്ളൂ, ആളെ മുഖം കാണൂല. അങ്ങാടിയിൽ ഇരിക്കുമ്പോൾ ആ ചെരുപ്പ് കണ്ട ഓരോരുത്തർ അറിയാം. ആ ചെരുപ്പുകുത്തിയുടെ മനോഹരമായ ഒരു കഥയുണ്ട്. അതുപോലെ കേരളത്തിലെ കുട്ടികൾക്ക് ശിവൻകുട്ടിയുടെ മുഖം കണ്ടറിയില്ല, പക്ഷെ ട്രൗസർ കണ്ടറിയും. കാരണം നിയമസഭയുടെ ആ ഡെസ്കിന്റെ മുകളിലൂടെ ഒരു നടത്തമുണ്ട്, മുണ്ടും വലിച്ചു കയറ്റിയിട്ട് കുട്ടികൾ കണ്ടത് ആ ട്രൗസറാണ്. ഈ മനുഷ്യനാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം. പിന്നെ എങ്ങനെയാ ഈ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാവുക? ആലോചകങ്ങൾ പഠിക്കാൻ വേണ്ടി പോയതാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കൂടെ കുറെ ആളുകളും. എന്തുമാത്രം പരിഹാസ്യമാണ്! നിങ്ങൾ ഇപ്പോൾ ആലോചിച്ച് നോക്കിയിട്ടുള്ള കേരളത്തിൽ റീസൺലി ഉണ്ടായ കാര്യം, വിഴിഞ്ഞത്തെ സമരത്തിന് BJP കൂടെ CPM. ഗോവിന്ദ മാഷ് പറഞ്ഞത് ചിലപ്പോൾ സഹകരണമാവാം. മൂന്നാമത്തെ ദിവസം ബംഗാളിലെ അവിടുത്തെ സഹകരണ തെരഞ്ഞെടുപ്പിൽ BJP CPM അവിടെ നിൽക്കണില്ലല്ലോ. കേരളത്തിൽ BJP ഇപ്പൊ ഉണ്ടോ? നിങ്ങൾ വെറുതെ ആലോചിക്കുക, എവിടെയാണ് സുരേന്ദ്രനുള്ളത്? ആഴ്ചയിൽ 7 ദിവസവും പത്രസമ്മേളനം നടത്തിയിട്ടില്ലെങ്കിൽ വിശ്രമിക്കാനാവാത്ത സുരേന്ദ്രൻ എവിടെ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോടികളുടെ കണക്കുള്ള സുരേന്ദ്രന്റെ വെട്ടിപ്പ് ആരാ പൂഴ്ത്തി വെക്കുന്നത്? പിണറായി വിജയന്റെ ലവ്ലിൻ കേസ് പൂഴ്ത്താൻ അതിന് ബദൽ പിടിച്ചിരിക്കുന്നതാണ്. സുരേന്ദ്രന്റെ പേരിൽ കേസില്ല, കേസൊക്കെ എന്റെ പേരില്ല. ഇപ്പൊ 14 കേസായി. കേസാക്കിയിട്ട് മിണ്ടാതിരിക്കും തങ്ങൾ വിചാരിക്കുന്നത്? കേസുള്ളത് കൊണ്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കില്ല എന്ന് വിചാരിക്കുന്നത്? നിങ്ങൾ കേസ് മാത്രമല്ല, ഞാൻ കണ്ണൂരിൽ 10 കൊല്ലം MLA ആയതല്ലേ. നിങ്ങൾ ഇരുട്ടിന്റെ മറവിൽ മൂർച്ച കൂട്ടുന്ന കത്തിയുടെ ശബ്ദം ഞാൻ എൻ്റെ കാതുകളിൽ കേട്ടിട്ടുണ്ട്. സാധാരണ നിങ്ങൾ കേസുണ്ടാക്കലല്ല, 51 വെട്ടിയിട്ട് കേസ് ഉണ്ടാക്കലാണ്. അത് നടക്കാത്തതുകൊണ്ടാണ് ഈ കേസ് എന്ന് എനിക്കറിയാം. ആവുന്ന പോലെ നിങ്ങൾ കളിക്കുക,
കൊക്കില ശ്വാസം നിലക്കുന്നവരെ ഈ ഭരണകൂടത്തിന്റെ നെറുകേടിനെതിരെ പറയും. അതെന്റെ ബാധ്യതയാണ്, വേറെ കാര്യമൊന്നുമില്ല. തോന്നിയാസം കണ്ട പറയാന്നുള്ള ബാധ്യത ഉണ്ട്. എന്റെ ചോദ്യം അതല്ല. കെ സുരേന്ദ്രൻ എവിടെയാ? എന്താ പിണറായിന്റെ വാക്കുകൾക്കെതിരെ പറയാത്തത്? 30-40 തവണ ലെവലിംഗ് കേസ് മാറ്റി. നിങ്ങൾ മനസ്സിലാക്കണം, കട്ടുമുടിക്കുകയാണ് കക്കാനെ. എന്താ ബാക്കിയുള്ളത്? എന്തൊക്കെ ബടായിയാ പറഞ്ഞത്? കേരളയിൽ വരും കേട്ടോ, വരും ഉറപ്പായിട്ട് വരും. വാങ്ങാനുള്ള പൈസ ഒക്കെ വാങ്ങി പുട്ടടിച്ചതിന് ശേഷം പറയാണ് കേരളയിൽ വരും. എവിടെ പോയി കേരളയിൽ? എന്താ അതിന്റെ കൺസൾട്ടൻസിയുടെ ഫീസ് എത്രയാണ്? വാങ്ങിയ പണം എവിടെയാണ് ഒന്ന് നിങ്ങൾ പറഞ്ഞേ, എവിടെയുള്ളത്? എവിടെയുള്ളത്? സംവരണം വന്നു, ആ സംവരണത്തിന്റെ വിഷയത്തിൽ സംവരണം തകർന്നു. ആ വിഷയം നിങ്ങളറിയോ? സവർക്കറും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടും മാത്രമാണ് ഇന്ത്യയിൽ അവാർഡ് ഉന്നയിച്ചത്. വീർ സവർക്കർ, RSS-കാരനും CPM മാത്രം, അവര് മാത്രം. എന്നാൽ നിങ്ങൾ വേറൊന്ന് കണ്ടോ? ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇന്ത്യയിലൂടെ. രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ വരികയാണ്, സഖ്യ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ആയിക്കൊണ്ടിരിക്കെ തന്നെ അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോ ആ മനുഷ്യൻ പറയാണ്, ഉദ്ധവ് താക്കറയെ ഇരുത്തിയിട്ട് വീർ സവർക്കറിനെ അംഗീകരിക്കാൻ കഴിയില്ല. സംശയമുണ്ടോ ആർക്കെങ്കിലും? നെഹ്റുവിന്റെ പാരമ്പര്യം, രാജീവ് ഗാന്ധിയുടെ പാരമ്പര്യം, ആ രക്താണത്. ഉദ്ധവ് താക്കറെ എന്ന് പറയുന്ന ശിവസേനയുടെ നേതാവ് അത് തിരുത്തി പറഞ്ഞു. പിണറായി വിജയനൊക്കെ ഒന്ന് കണ്ടു പഠിക്ക്. എന്താണ് ധൈര്യമെന്ന്, എന്താണ് നേരെന്ന്, എന്താണ് സത്യസന്ധതയെന്ന്. ഒരു കേസിന്റെ പേരിൽ സംഘപരിവാരത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി വിറച്ചു നിൽക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി മനസ്സിലാക്കണം, ഇതൊരു മനുഷ്യനാണ്. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം സ്നേഹമുള്ളവരെ. ആ മനുഷ്യന് ഇന്ത്യയുടെ തെരുവുകളിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി നടക്കുകയാണ്, നമ്മളിവിടെ പരിപാടി നടത്തുകയാണ്. എത്ര കിലോമീറ്റർ? ആ മനുഷ്യനെ പരിഹസിക്കല്ലേ CPM-കാരാ നിങ്ങൾ ചെയ്യുന്നത്? ഇതിനേക്കാൾ മേച്ചമായ രാഷ്ട്രീയമുണ്ട്, പരിഹസിക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളെ ഓർമ്മയിലേക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഡൽഹിയിൽ വേറൊരുത്തരുണ്ടായിരുന്നു, കോൺഗ്രസിന്റെ എന്താണ് UPA ഗവൺമെന്റിന്റെ തോന്നിയാസം പറയാൻ, അണ്ണാ ഹസാരെ. ഓർമ്മണ്ടല്ലോ നിങ്ങൾക്കിപ്പോ? നമ്മൾ ആളുകൾ വരെ പറയായിരുന്നു ഫേസ്ബുക്കിലൊക്കെ. ഓ എന്താണല്ലേ, ഭയങ്കര സംഭവം തന്നെയാണ്, ഗാന്ധിജിക്ക് ശേഷം വന്നവനാണ്. എവിടെ പോയി അണ്ണാ ഹസാരെ? ഇവിടുത്തെ CPM-കാരൻ കൊണ്ടുവരുന്നതാണ് അണ്ണാ ഹസാരയെ. എവിടെ അണ്ണാ ഹസാരെ ഉള്ളത്? ഒരു അഴിമതിയുടെ പേര് പറഞ്ഞിട്ട് BJP-യുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഏജന്റ് ആയിരുന്നു ഹസാരെ. കോൺഗ്രസിനെ താഴെ ഇറക്കിയിട്ട് വീട്ടു പോയതാ ആ കാട്ടുകള്ളൻ. വന്നിട്ടില്ലപ്പോ? എവിടെ പോയി ബില്ല്? എവിടെ പോയി അഴിമതി വിരുദ്ധ പോരാട്ടം? എവിടെയാ ഉള്ളത്? ആ കോൺഗ്രസിനെയും സഖ്യകക്ഷികളെയും ഇന്ത്യയുടെ തെരുവിൽ പുറത്തിറക്കുമ്പോ CPM-കാരാ? നിങ്ങളുണ്ടായിരുന്നു, നിങ്ങളുണ്ടായിരുന്നു. ഒരു നന്മ ചെയ്തിട്ടുണ്ടോ മുഖ്യമന്ത്രിയോടെ ചോദിക്കണം? ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകണ്ട. ഇപ്പൊ എന്നിട്ട് മനഞ്ഞാന്നത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മറ്റു രാജ്യങ്ങളുടെ വികസനം ആരെയും കൊതിപ്പിക്കും. സത്യമാണ്, സത്യമാണ്. ഞങ്ങളെ കൊതിപ്പിക്കേണ്ട കാര്യം അതല്ല. ഈ ചേത്താൻ വേറൊരു സ്ഥലത്തും ഇല്ലല്ലോ എന്നുള്ളതാണ്. ഇത് വേറെ സ്ഥലത്തില്ലല്ലോ, കേരളത്തിലല്ലേ. നിങ്ങളുള്ളതുകൊണ്ടല്ലേ ആ നാട് ഇങ്ങനെ ആയിപ്പോയത്, അതുകൊണ്ടല്ലേ നാട് തകർന്നു പോയത്, ഇല്ലാതായി പോയത്. എന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹമുള്ള സുഹൃത്തുക്കളോട് പറയണു, നമ്മുടെ കാലയളവിനെ ഇപ്പൊ നെതന്യാഹു, ഇസ്രായേലിൽ നെതന്യാഹു വീണ്ടും തിരിച്ചു വന്നു. നിങ്ങളറിയോ കഴിഞ്ഞ ഇസ്രായേൽ തെരഞ്ഞെടുപ്പില് 8 അറബ് വംശജരുണ്ടായിരുന്നു, നെതന്യാഹു താഴെ പോയി. കാലാവധി കഴിയുന്നതിന് മുമ്പ് നെതന്യാഹു വന്നത് എന്താണെന്നറിയോ? ആ തെരഞ്ഞെടുക്കപ്പെട്ടവർ നിരുത്തരവാദപരമായി പെരുമാറി. നിങ്ങള് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, പ്രസിഡന്റുമാര് സെക്രട്ടറിമാര് ഭാരവാഹികള്, ഞാനും പാർട്ടിയുടെ ഭാരവാഹിയാണ്. നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിച്ചില്ലെങ്കിൽ ജനം കൈയൊഴിയും. അറബ് വംശജർ 8 ജയിച്ച ഇസ്രയേലില് എന്തേ പിന്നെ അവർക്ക് ഭരണം കിട്ടാതെ പോയത്? 3 ജയിച്ചത്, വോട്ടില്ലാഞ്ഞിട്ടാ, വോട്ട് ചെയ്യാൻ പോയില്ല. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം സ്നേഹമുള്ളവരെ. മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം പോരാ, ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു പോകാൻ കഴിയണം. പിന്നെ ഉത്തരവാദിത്തം, എല്ലാവരും പറയും ഭയങ്കര ഞാൻ വലിയ റിസ്ക് എടുക്കുകയാണ്. ഇപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ഹാറൂൺ റഷീദൊക്കെ സ്റ്റേജിലുണ്ട്, ഭാരവാഹി ആയി കഴിഞ്ഞാലുണ്ട് നമുക്കൊരു വർത്തമാനം. ഈ മുൾക്കിരീടം എന്നെ ഏൽപ്പിച്ച
മുൾക്കിരീടാണ് അപ്പൊ തന്നെ അഴിച്ചു വെച്ചാൽ മതി, എടുക്കാൻ പറയാളുണ്ട്. പഞ്ചായ ശാഖ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്, പറയാം ഞങ്ങള് ശാഖ കമ്മിറ്റിക്ക്. അതുകൊണ്ട് ഇപ്പം ഭാരവാഹിത്വം എന്ന് പറയുന്നത് ഒരു ബാധ്യത ആണെന്ന് ആരും വിചാരിക്കരുത്. ബാധ്യത എന്ന് തോന്നി അപ്പോൾ ഒഴിവാക്കുക, അതൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം ആ സ്ഥാനത്തിരുന്നിട്ട് വേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ നശിച്ചു പോകും, സംഘടനക്ക് നാശമാവും, വ്യക്തിത്വം നശിക്കും. ഞാനൊരു ഭാരവാഹിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറയാണ്, ലീഗിൻ്റെ ഭാരവാഹി ആയതുകൊണ്ട് ഭയങ്കര, ഞാൻ ചിലടത്ത് എന്നാലൊക്കെ പറയും ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ എത്തിച്ച്. എന്ത് തിരക്ക്, ഇതൊക്കെ തന്നെ തിരക്ക്, വെറുതെ പറയുന്നുണ്ട്. അപ്പം എനിക്കൊരു ഉഷാർ തിരക്കിടില്ല, ഞാൻ എന്തൊക്കെ തിരക്കിനിടയിൽ എന്ത് തിരക്ക്, ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഭാര്യനോട് സൊള്ളി കുത്തിർക്കാനുള്ളതാണ്. എന്നാലും പറയൂ, നമ്മൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അതിൻ്റെ തിരക്കാ പറ്റി നമുക്ക്, ആ തിരക്കുണ്ടാവുമല്ലോ, അത് നിർവഹിക്കണമല്ലോ, അതിനല്ലേ നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ലീഗിൻ്റെ ഭാരവാഹിയാവുന്നത്, KMCCയുടെ ഭാരവാഹിയാവുന്നത് ഒരു പ്രൗഡാണ്. അതല്ല ഒരു വിഷമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ മാറിയാൽ മതി, വേറെ നല്ല കുട്ടികളുണ്ടാവും, ഇതൊന്നെടുക്കും. ഇതൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം താഴെ നിന്ന് തലയാട്ടുന്ന നിങ്ങൾക്കും ബാധ്യതയുണ്ട്, മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് മുഴുവനുണ്ട്. കാരണം നിങ്ങളെ ആൾ കാണുള്ളൂ. ഞാൻ മെമ്പർഷിപ്പ് എടുക്കുമെന്നുള്ളതൊക്കെ പറയലുണ്ട്. ഒരു നാട്ടിലെ ലീഗിൻ്റെ അംബാസഡർ അവിടുത്തെ ആൾക്കാരാണ്, അല്ലാണ്ട് ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനോ നല്ല ആൾ നോക്കുക. അന്ന് നാട്ടിലെ സംസ്ഥാന എത്ര ആൾക്കാർ ലീഗിൽ നിന്ന് നാട്ടിൽ നിന്ന് പോകേണ്ട കുട്ടികളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒരാൾ കായികമില്ലത്തിൻ്റെ ഐഡിയോളജി പേച്ചുകൊണ്ടാണ് ഞാൻ പോയത് ഇന്ന് വരെ പറഞ്ഞിട്ടോ. ഓന് കായികമില്ലത്തിനോട് ഒരു ദേഷ്യമില്ല, ലീഗിനോട് ഒരു വിരോധമില്ല, നാട്ടിലെ കുഞ്ഞാമതാജിൻ്റെ ശല്യം കൊണ്ട് പോയതാണ്, അതാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല, ഓനല്ലാതെ ഐഡിയോളജി ശരിയില്ലാത്തതുകൊണ്ട് ബുദ്ധിപരമായി ആലോചിച്ച് പോയതാണ്. പോയോൻ വേറെ വലിയ വർത്തമാനമൊക്കെ പറയും, നമ്മളെ മറ്റേ മലപ്പുറത്തെ ചങ്ങായിൻ്റെ മാതിരി വിടുവായത്തൊക്കെ പറഞ്ഞു തന്നൊരു, പക്ഷെ അതിലൊന്നും കാര്യമൊന്നുമില്ല. പോണത് ഇതിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, നിവൃത്തിയില്ല. ശല്യമായാലും ആരും പോലെ നായ്മാർ. അപ്പം നമ്മൾ നമ്മളെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം, സംഘടനയെ നന്നാക്കണം, നാട് നന്നാക്കി എടുക്കണം. രാജ്യത്ത് വലിയ ഉത്തരവാദിത്വമുണ്ട്, നമുക്കെതിരെയുള്ള വലിയ ആക്രമണങ്ങളുണ്ട്, പ്രത്യയശാസ്ത്രപരമാണ്. അതിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ കട്ടുചേരുകയും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇൻഡിവിജ്വാലിറ്റിയെയും ഐഡൻറ്റിറ്റിയെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മഹാന്മാരായ നേതാക്കന്മാർ ഇന്ത്യക്കു തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കും എനിക്കും നിങ്ങളുടെയും എൻ്റെയും ഐഡൻറ്റിറ്റി സൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നതാണ്. രാജ്യത്ത് ഫാസിസം വരുന്നു, ഞാൻ ഒരിക്കലൂടെ പറയട്ടെ, രാഹുൽ ഗാന്ധി നടക്കുകയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട, ഇന്ത്യയാണ് ഇന്ദിരാഗാന്ധി എന്ന പ്രതാപിയായ ആ സ്ത്രീയെ, ഉരുക്കു വനിതയെ അടിയന്തരാവസ്ഥയുടെ കാലത്ത് തുരത്തി ഓടിച്ചത് ഇന്ത്യയാണ്. ഇന്ദിരാഗാന്ധിക്ക് അത് തിരുത്തേണ്ടി വന്നു ആ നിലപാട്. ഇന്ത്യ അത്ഭുതങ്ങൾ ഉണ്ടാക്കും. ഈ അമിത്ഷയും ഈ നരേന്ദ്രമോദിയും അങ്ങ് വാണരുളുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു കൂടെ ഒരിക്കലൂടെ പറയട്ടെ, ഐറണ അക്ബർ പറഞ്ഞിട്ടുണ്ട്, ഭയമൊക്കെ മാറി നിങ്ങളുടെ വെറുപ്പ് നിങ്ങൾ പറ്റുമെങ്കിൽ മാറ്റും, അല്ലെങ്കിൽ അതിനെ തകർത്തെറിയുന്ന ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വരും. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലല്ല നാം താമസിക്കുന്നത്, ലോകമെന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വില്ലേജിലാണ്. ആ വില്ലേജിലിരുന്ന് ലോകത്തെ വിശാലമായി കാണാൻ ഈ വേൾഡ് കപ്പിന്റെ കാലത്ത് കണ്ണുകൾ തുറന്നിരിക്കുക. അഭിവാദ്യങ്ങൾ നേരുന്നു. ജയഹിന്ദ്.